ഈസ്റ്റ് ബംഗാളിനോട് മൂന്നാം തവണയും ബ്ലാസ്റ്റേഴ്സിന് 1-1 സമനില. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടഫ് ഗെയിം തന്നെയായിരുന്നു ഇത്. പല കാരണങ്ങൾ കൊണ്ടും ഈ കാരണങ്ങളിൽ ടാക്ടിക്സ് ഞാൻ അടുത്ത അനാലിസിസ് വീഡിയോക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ബാക്കിയുള്ളവ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. കളി വിവരണം കേൾക്കാനല്ല നിങ്ങൾ സോൺ 14-ലേക്ക് ഓടി വരുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കളിയെ സ്വാധീനിച്ച തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ചില പോയിന്റുകളിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ബ്ലാസ്റ്റേഴ്സ് ഏത് ഭാഗത്താണ് മികച്ചു നിന്നത്, ഏത് ഭാഗത്താണ് പിഴച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ സമനിലയുടെ 5 കളികളിൽ നിന്ന് 6 പോയിന്റ് ആണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അടുത്തായിട്ട് വരാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ് സി, ചെന്നൈ പോലുള്ള വമ്പൻ ടീമുകളാണ്. അതുകൊണ്ട് എന്തായാലും 3 പോയിന്റ് നേടേണ്ടിയിരുന്ന ഒരു മത്സരമായിരുന്നു ഇത്. അത് നേടാൻ സാധിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് തിരിച്ചടിയാകും. എങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലേ മോശമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒരു കളിയിലെ പാസുകളുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ സംഖ്യ തികച്ച മത്സരമായിരുന്നു ഇത്. 483 വിത്ത് പാസിംഗ് ആക്യുറസി എബോ 80%. ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ പ്രസിൽ തന്നെ ബോൾ എടുത്തു കളിക്കാൻ ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ബോത്ത് പാസിംഗ് ആൻഡ് പൊസിഷനിംഗ് വൈസ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ. കളിയെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഘടകം റഫറിയുടെ തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. ആദ്യ 20 മിനിറ്റിൽ തന്നെ അൽവാരോ വാസ്കസിന്റെ വലിയൊരു ഗോൾ കുറിക്കപ്പെടേണ്ടതായിരുന്നു. പുട്ടിയെ അടിച്ച ഷോട്ട് അമർജീത് സിംഗിന്റെ കയ്യിൽ കൃത്യമായിട്ട് തട്ടിയിട്ട് പോയതാണ്. ആ ബോൾ വീണ്ടും കിട്ടിയതോ അൽവാരോ വാസ്കസിനും. അത് അദ്ദേഹം ഗോളാക്കുമ്പോഴേക്കും റഫറി വിസിൽ വിളിച്ചു. ആദ്യം അത് ഗോൾ നൽകി, പിന്നീട് അത് ഡിസലോ ചെയ്തു. ഗോൾ ഡിസലോ ചെയ്യാനുള്ള തീരുമാനം ശരിയായിരുന്നു, കാരണം ഗോൾ അടിക്കുന്നതിന് മുന്നേ തന്നെ വിസിൽ വിളിച്ചിരുന്നു. എന്നാൽ ആ വിസിൽ വിളിക്കാനുള്ള തീരുമാനം ബ്ലണ്ടറായിരുന്നു. ബോളിന്റെ പാത പിന്തുടരാതെയുള്ള വിസിലായിരുന്നു അത്. ചുരുക്കി പറഞ്ഞ അഡ്വാൻറ്റേജ് ബോള് അശ്രദ്ധ കൊണ്ട് വിസിൽ വിളിച്ച് നശിപ്പിച്ചു. റഫറി ഉണ്ടാക്കിയ ഈ നഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലുതായിരുന്നു. രണ്ടാമത്തെ ഹാഫിൽ പെരേരയുടെ ഹെഡർ വലയിൽ കയറിയിരുന്നു, പക്ഷെ അവിടെയും റഫറിയുടെ വിസിൽ നമുക്ക് പാരയായി. പെരേരയുടെ ഭാഗത്തു നിന്ന് ഒരു പുഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ഫൗൾ കൊണ്ടാണ് അവിടെ വിസിൽ വിളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ അവിടെ ഫൗൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ആ റീപ്ലേയിൽ നിന്ന് വ്യക്തമല്ല. പക്ഷെ പ്രത്യേകിച്ച് പെരേരയിൽ നിന്ന് എതിർപ്പൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ കഴമ്പുണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും കളിക്ക് ശേഷമുള്ള ലൂണയുടെ റിയാക്ഷനിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രസ്ട്രേഷൻ വ്യക്തം. ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ ഗോൾ ഡിഫൻസിന്റെ വലിയ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ഗോൾ സ്കോർ വളരെ ഫ്രീ ആയിട്ട് വന്നാണ് അത് ഹെഡ് ചെയ്തത്. അദ്ദേഹത്തെ ആരും മാർക്ക് ചെയ്തിരുന്നില്ല. സിപ്പോവിച്ച് അദ്ദേഹത്തെ ചലഞ്ച് ചെയ്തെങ്കിലും ഷോട്ട് ഓൺ ടാർജറ്റിലേക്ക് പോകുന്നത് തടയാൻ സാധിച്ചില്ല. അറ്റാക്കറുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഡിഫൻഡേഴ്സ് ബോളിന്റെ പാത്ത് ജഡ്ജ് ചെയ്ത് പുറകിലേക്ക് നീങ്ങുകയും ചെയ്തില്ല. എല്ലാത്തിനും ഗില്ലിന്റെ റിയാക്ഷൻ അത്ര നല്ലതല്ലായിരുന്നു. ആ ഷോട്ട് വന്ന സമയം അദ്ദേഹത്തിന്റെ ബോഡി ഓറിയന്റേഷൻ തെറ്റായിരുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചുരുക്കി പറഞ്ഞ ഫ്രണ്ട്സിൽ ജയറാം പറഞ്ഞു ഞാൻ പിടിച്ചിട്ടില്ല എന്ന അവസ്ഥയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേത്. അറ്റ് ദാറ്റ് മൊമെന്റ് നോ വൺ വാസ് റെഡി ടു ഡിഫൻഡ്. പക്ഷെ കളിയാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാം. പക്ഷെ മുഴുവൻ കളി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഏകദേശം നന്നായിട്ട് തന്നെ കളിച്ചു. ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഗോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ പ്രസിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അവരുടെ പെനാൽറ്റി ബോക്സിൽ വരെ കയറി പ്രസ് ചെയ്തപ്പോൾ വീണ് കിട്ടിയ ബോൾ, ആ ബോളിൽ അൽവാരോയുടെ ഒരു തകർപ്പൻ ഷോട്ട്, അതൊരു ഡിഫ്ലക്ഷനിലൂടെ ഗോളാവും. അവിടെ എഗീൻ എടുത്തു വരേണ്ടത് ജെസലിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ജെസൽ ആ ബോൾ വാസ്കസിലേക്ക് എത്തിച്ച വിധം തന്നെ അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷൻ കാണിക്കുന്നു. ജെസലിന് മാത്രമല്ല, ഇന്ന് എല്ലാ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും കാഴ്ചവെച്ച ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന് അതിന് അവർക്കൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. ഖബ്രിയുടെ പരിക്ക് കാരണം ആദ്യ 11-ലെത്തിയ സന്ദീപ് സിംഗ് അത്യാവശ്യം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ ക്രോസുകൾ ഈസ്റ്റ് ബംഗാൾ ഡിഫൻസിന് നല്ല തലവേദന തന്നെയായിരുന്നു. എന്നാൽ ഒരുപക്ഷെ ആദ്യ കളി ആയതുകൊണ്ടുമായിരിക്കാം ഖബ്ര ചെയ്യുന്നത് പോലെ ഇൻവേർട്ട് ചെയ്യാനോ അറ്റാക്കിംഗ് പൊസിഷൻ ടാക്ടിക്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാനോ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നതിനാൽ അദ്ദേഹത്തെ മാറ്റി നിഷുവിനെ ഇറക്കാൻ കോച്ച് തയ്യാറായി. നിഷു വന്നപ്പോൾ ആ ഏരിയ സെറ്റായി, പക്ഷേ ക്രോസുകളുടെ ഫ്രീക്വൻസി കുറഞ്ഞു. സിപ്പോവിച്ചിന്റെ ഇഞ്ചുറി ഹക്കുവിന് സീസണിലെ ആദ്യ അവസരം നൽകി. ഹക്കു നന്നായിട്ട് വിനിയോഗിച്ചു, പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. പക്ഷെ സിപ്പോവിച്ചിനെ പോലൊരു എക്സ്പീരിയൻസ് ഡിഫൻഡർ ഇല്ലാതിരുന്നത് ഇതുപോലത്തെ ഹൈ ഹീറ്റഡ് ഗെയിമിൽ നമുക്ക് മെന്റലി നഷ്ടം ഉണ്ടാക്കിയിരിക്കാം. ചിലപ്പോൾ മൈന്യൂട്ട് അഡ്വാൻറ്റേജ് മതിയായിരിക്കാം നമ്മുടെ വിജയത്തിന്. അതുകൂടാതെ വേറെയും മാറ്റങ്ങൾ നടത്തിയിരുന്നു കോച്ച്. ഒരു വിദേശ താരത്തെ ഇറക്കാൻ സാധിക്കും എന്നതുകൊണ്ട് മാത്രം സഹല്ലെ മാറ്റി അദ്ദേഹം ചെഞ്ചോയെ ഇറക്കി. പറയുന്നത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്, ഒരു വിദേശതാരം വന്ന എഫക്റ്റ് ഒന്നും കളിയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യ ഹാഫിൽ ഏതായാലും സഹൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് മാത്രം നഷ്ടബോധം ഇല്ല. കളിയിൽ എടുത്തു പറയേണ്ട രണ്ട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് ലൂണയും ജീക്സണും. ലൂണയ്ക്ക് എന്ത് തീറ്റിയാണാവോ ഇവന്മാർ കൊടുക്കുന്നത്. അമ്മാതിരി വർക്ക് റേറ്റ്, ഹീറോ ഓഫ് ദി മാച്ച് അർഹിച്ച പ്രകടനം. ജീക്സൺ സിംഗ് തന്റെ സീസണിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു. സെക്കൻഡ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിന്റെ നട്ടല്ലായിരുന്നു ജീക്സന്റെ പാസ്. ഇനി ഇങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ നിരത്തി വെച്ചാലും അതൊന്നുമല്ല കളി സമനിലയിൽ ഒതുങ്ങാനുള്ള കാരണം. ഫൈനൽ തേർഡിൽ ക്വാളിറ്റിയുള്ള അപര്യാപ്തതയാണ്. പെനാൽറ്റി ബോക്സിൽ കുറച്ചുകൂടി പക്വതയാർന്ന ഡിസിഷൻ മേക്കിംഗ് അനിവാര്യം. ഇവിടെ ബെസ്റ്റ് സൊല്യൂഷനായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുണ്ടായിരുന്നത്
ഒഗ്ബെച്ചിയെപ്പോലെ പരിചയസമ്പന്നനായ ഒരു ടാർജറ്റ് മാനാണ്. ബോക്സിൽ ഫിസിക്കലി ബോൾ ഹോൾഡ് ചെയ്യാനും വേണമെങ്കിൽ ഫസ്റ്റ് ടച്ചിൽ തന്നെ ഷോട്ട് പായിക്കാനും സാധിക്കുന്ന ഒരു ടാർജറ്റ് മാൻ. അൽവാരോ അൽവാരോയുടെ ശൈലിയിൽ നന്നായിട്ട് തന്നെ കളിച്ചു, പക്ഷേ സെൻട്രൽ ബാക്കുകൾക്കും ഗോൾ കീപ്പർക്കും തലവേദന സൃഷ്ടിക്കാൻ സാധിച്ചില്ല. നമുക്കുള്ള മൂന്ന് സ്ട്രൈക്കർമാരും ആ ടൈപ്പല്ല, ഇന്ത്യൻ സ്ട്രൈക്കർമാർ ഇല്ലതാനും. ഏതായാലും എല്ലാ സൊല്യൂഷൻസും കയ്യിലുള്ള രീതിയിൽ നമുക്കൊരിക്കലും ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. ആ സമയങ്ങളിലാണ് യഥാർത്ഥ നായകന്മാർ ഉടലെടുക്കേണ്ടത്. ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻപോട്ട് വന്ന് ഷൂട്ട് ചെയ്യണമായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പർ അരിന്ദം ഭട്ടാചാര്യ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനൊരു സൊല്യൂഷൻ പറഞ്ഞെന്ന് വരില്ല. ഇന്ന് ഗോൾ വലകാത്ത ശങ്കർ റോയ്ക്കെതിരെ രണ്ട് ഷോട്ട് മാത്രമാണ് വന്നത്. ആ ഷോട്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത വിധത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഒരു അഞ്ച് ഷോട്ട് ഓൺ ടാർജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗോൾ കൂടെ വേണേ. ഗോൾ കീപ്പറുടെ കൈകൾ അത്യാവശ്യം നന്നായിട്ട് ചോരുന്നുണ്ടായിരുന്നു. ഇത്രയും പൊസഷൻ ഉണ്ടായിട്ടും രണ്ട് ഷോട്ട് ഓൺ ടാർജറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് എങ്കിൽ ജയിക്കാത്തതിൻ്റെ കാരണം വേറെ എവിടെയും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അനാലിസ് വീഡിയോ തീർച്ചയായും വീഡിയോയിൽ അവസാനിക്കുന്നു. നന്ദി.